ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിസ്റ്റിക് വേ കിച്ചൺ. അപ്പം കുറേ ദിവസം കൂടിയിട്ടാണ് ഞാനൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പം വളരെ ചെറിയൊരു വീഡിയോയും വന്നാൽ വളരെ യൂസ്ഫുള്ളുള്ള ഒരു വീഡിയോ ആണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് നമ്മുടെ ലെമൺ സ്ക്വാഷ്, ഹോം മെയ്ഡ് ലെമൺ സ്ക്വാഷിൻ്റെ റെസിപ്പിയാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പം നമ്മളെല്ലാവരും തന്നെ നമ്മുടെ വീടുകളിൽ എല്ലാവരും ലെമൺ ജ്യൂസ് ഉണ്ടായി കുടിക്കുന്നുണ്ട് അല്ലേ. വൈറ്റമിൻ സിയുടെ ഒരു കലവറ തന്നെയാണ് ലെമണം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം ഇതിന് വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ എല്ലാവരും കാണുക, നല്ല സപ്പോർട്ട് തരുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ലെമൺ സ്ക്വാഷ് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് ഇതുപോലെ ചെറിയ 20 നാരങ്ങയാണ്. അപ്പോൾ ഈ ഒരു 20 നാരങ്ങ കൊണ്ട് നമ്മൾ സ്ക്വാഷ് ഉണ്ടാക്കുകയാണ്. ഒരു 2-3 വീക്സിനുള്ള നമുക്ക് ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അപ്പം നമുക്ക് നേരെ ഇത് സ്ക്വാഷ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാൻ ആ 20 നാരങ്ങയും ഇതുപോലെ പിഴിഞ്ഞെടുത്തു. എനിക്കപ്പം എന്താ ഇത്രയും ഈ ഒരു ബൗളിന് ഇത്രയും നീരാണ് കിട്ടിയത്. ഇപ്പം ഞാനിവിടെ ഇനി നമുക്ക് സ്ക്വാഷിന് വേണ്ടിയിട്ടുള്ള ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. അതിന് ഞാൻ 2 കപ്പ് ഷുഗറാണ് എടുത്തിരിക്കുന്നത്. 2 കപ്പ് ഷുഗറിന് 1 കപ്പ് വെള്ളം എന്നുള്ള കണക്കിലാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. ഇനിയിപ്പം വെള്ളം ഒഴിച്ചിട്ട് ഇത് നമുക്ക് നല്ലപോണെ ഇത് സിറപ്പ്, അതായത് ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. അതായത് ഒരു 100 പരിവം, അതിൽ കൂടുതലാവാൻ പാടില്ല. അതാണ് നമ്മുടെ സിറപ്പിൻ്റെ കണക്ക്. അപ്പോൾ ഇവിടെ പഞ്ചസാരയൊന്ന് നല്ലോണം മെൽട്ടായി വരുന്നിടം വരെ ഞാൻ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഒന്ന് എല്ലാം ഷുഗറെല്ലാം നല്ലോണം ഇന്ന് മെൽട്ടായി കഴിയുമ്പോൾ നമുക്കതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഷുഗർ സിറപ്പാക്കി എടുക്കാവുന്നതാണ്. ഇതിൽ ഒരു നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ, അതായത് നമ്മളൊരു ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് സ്ക്വാഷ് ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. കാരണം ഇപ്പോൾ എല്ലാവരും തന്നെ എല്ലാവരുടെയും വീടുകളിൽ ഡെയിലി ലെമൺ ജ്യൂസ് കുടിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പം നമ്മളിപ്പം ജോലിയുള്ളവരൊക്കെ ടയേർഡായി വന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് ഈ നാരങ്ങ പിഴിഞ്ഞ് കുടിക്കാനൊക്കെ ഒരു ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. എന്നെ സംബന്ധിച്ചുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. അങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് നമുക്കൊരു പെട്ടെന്ന് ഉണ്ടാക്കി നമുക്കൊരു നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞുകൊണ്ടൊക്കെ വരുമ്പോൾ നമുക്കൊരു നാരങ്ങ ജ്യൂസ് കുടിക്കാം, അല്ലെങ്കിൽ ലെമൺ ജ്യൂസ് കുടിക്കാം. നമ്മുടെ ഹസ്ബൻഡ് വരുമ്പോഴത്തേനും ഒരു ലെമൺ ജ്യൂസ് ഉണ്ടാക്കി തരാൻ പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. സ്ക്വാഷ് ഉണ്ടെങ്കിൽ നമുക്ക് ലെമൺ ജ്യൂസ് റെഡിയാക്കാൻ പറ്റും. ഇവിടെ നമ്മുടെ ഷുഗർ സിറപ്പ് പതിയെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ഞാൻ പ്രത്യേകിച്ച് പ്രിസർവേറ്റീവ്സ് ഒന്നും തന്നെ ചേർക്കുന്നില്ല. ഷുഗറ്, കുറച്ച് വെള്ളം, 1 കാൽ ടീസ്പൂൺ ഉപ്പ്, പിന്നെ ഒരു 20 നാരങ്ങ. അതുകൊണ്ടാണ് നമ്മളിവിടെ സ്ക്വാഷ് ഉണ്ടാക്കി എടുക്കുന്നത്. ഇപ്പം ഞാനിപ്പോൾ ഇതിൽ നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പോൾ എന്താണ് ആ ഒരു 100 പരിവ ഈ ഒരു പാകത്തിന് വേണം നിങ്ങൾ എടുക്കാൻ. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നുണ്ടോയെന്ന്, ക്ലിയറായിട്ട് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഇപ്പോൾ ഇതിപ്പം നമുക്ക് ഓഫ് ചെയ്യാം. നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനത് തണുക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് പിഴിഞ്ഞെടുത്ത് വെച്ച ആ 20 നാരങ്ങയുടെ ആ ജ്യൂസിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ സോൾട്ട് ഇട്ട് കൊടുത്തു. ഇതിൽ നമ്മൾ വേറെ, അതായത് ഹോം മെയ്ഡ് സ്ക്വാഷാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, അതിൽ നമ്മൾ വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കുന്നില്ല. അപ്പം 2 കപ്പ് ഷുഗറ് അത് മെൽറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് ഓഫ് വാട്ടർ നമ്മളിട്ടു, 20 നാരങ്ങയുടെ നീര്, പിന്നെ അതിലേക്ക് 1/4 ടീസ്പൂൺ സോൾട്ട്, ഇത്ര മാത്രമാണ്. അപ്പോൾ ഇത് നല്ലപോണേ ആ ഷുഗർ സിറപ്പ് നല്ലപോണം തണുത്ത് കഴിയുമ്പോഴത്തേന് നമുക്ക് ആ ജ്യൂസ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക, നല്ലപോണം മിക്സ് ചെയ്യുക. എന്നിട്ട് ഇത് നമുക്കൊരു ഗ്ലാസ് ബോട്ടിലോ ഗ്ലാസിൻ്റെ ഏതെങ്കിലും പ്ലാസ്റ്റിക് കഴിവതും അവോയ്ഡ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. നമുക്ക് എപ്പം നാരങ്ങ ജ്യൂസ് കുടിക്കണമെന്ന് നമുക്ക് തോന്നിയാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ സ്ക്വാഷ് ഞാനിതുപോലെ ഒരു ഗ്ലാസിൻ്റെ ഒരു ബോട്ടിലേക്ക് ഒഴിച്ച് മാറ്റുകയാണ്. സ്ക്വാഷ് വെച്ചിട്ട് നമുക്ക് ഇന്ന് ഞാനിപ്പോൾ ഇവിടെ സോഡ ലെമൺ ജ്യൂസാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് കോൾഡ് വാട്ടർ വെച്ചിട്ടോ ഐസ് ക്യൂബൊക്കെ ഇട്ടിട്ട്, ഞാനിപ്പോൾ ഐസ് ക്യൂബ് ഒന്നും ഇവിടെ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ സ്ക്വാഷ് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിലേക്ക് നമുക്ക് സോഡയും ഇട്ടിട്ട്, ഇപ്പോൾ ഇവിടെ കുട്ടികൾക്ക് സോഡ നാരങ്ങ മതിയെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ അപ്പം ഞാൻ സോഡ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഷുഗർ വേണമെന്നുണ്ടെങ്കിൽ ഷുഗർ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ സോൾട്ട് ഇട്ട് കുടിക്കാനായിട്ട് ആഗ്രഹമുള്ളവർക്ക് സോൾട്ട് ഇട്ടിട്ടും കുടിക്കാം. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന. അപ്പം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ലെമൺ ജ്യൂസ് കുടിക്കണമെന്നുള്ളവർക്ക് ഇതുപോലെ സ്ക്വാഷ് ഉണ്ടാക്കി വെച്ചാൽ വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുക.
ഇന്നത്തെ എൻ്റെ ഈ ചെറിയ ഒരു റെസിപ്പി, ചെറിയതും എന്നാൽ വളരെ പ്രയോജനപ്രദമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് നമ്മുടെ ലെമൺ സ്ക്വാഷിൻ്റേത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളാണ് എനിക്ക് കമൻ്റായിട്ട് ലഭിക്കേണ്ടത്. അപ്പം തീർച്ചയായിട്ടും ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ഓൾ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഓക്കെ, ബൈ, താങ്ക് യു.